നിങ്ങൾ കാനഡയിൽ ഒരു യൂസ്ഡ് കാർ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ യൂസ്ഡ് കാർ മേടിക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച നോക്കിയിരുന്നു. ഒരു ഒരു മാസത്തോളം എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. ആ സ്പെൻഡ് ചെയ്ത ടൈമിൽ എനിക്ക് ഞാൻ ഫീൽ ചെയ്ത കാര്യങ്ങൾ, പിന്നെ എൻ്റെ അനുഭവങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അതെല്ലാവർക്കും ഇത് കാർ മേടിക്കാനായിട്ട് നോക്കുന്ന നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂസ്ഡ് കാർസിന് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫിനാൻസ് ഓപ്ഷൻ എടുക്കാതെ ഞാൻ ക്യാഷ് ഫുൾ കൊടുത്തിട്ടാണ് ഞാൻ കാർ മേടിച്ചത്. അപ്പോൾ അതേപോലെ നമുക്ക് ചിലപ്പോൾ യൂസ്ഡ് കാർ തന്നെ ബഡ്ജറ്റ് കൂടുതലുള്ള കാറുകളാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിനാൻസിനുള്ള ഓപ്ഷൻസ് നമ്മൾ മേടിക്കുന്ന ആ ഡീലറുടെ കയ്യിൽ തന്നെയുള്ള ഫിനാൻസ് ഓപ്ഷൻ മാത്രം നോക്കാതെ നമുക്ക് പെട്ടെന്ന് കാർ കിട്ടാനുള്ള ഒരു പെട്ടെന്നൊരു വ്യഗ്രത ഉണ്ടാവും. അതുകൊണ്ട് അത് മാത്രം നോക്കാതെ വേറെയും യൂസ്ഡ് കാർസിൻ്റെ ഫിനാൻസ് ഓപ്ഷൻസ് വേറെയും ആൾക്കാരെ ഏജൻസിൻ്റെ കയ്യിൽ നിന്ന് കോട്സ് മേടിക്കുക. ബാങ്കുകളിൽ ഈ പറഞ്ഞ പോലെ യൂസ്ഡ് കാർസിന് ഫിനാൻസ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫിനാൻസിൻ്റെ ഓപ്ഷൻ അധികം എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു, കാരണം എനിക്ക് ഫിനാൻസ് എടുക്കേണ്ട വന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കാർ നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് റെഡി ക്യാഷ് കൊടുത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ ഡ്രാഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ബാങ്ക് ട്രാൻസ്ഫർ നാട്ടിലൊക്കെ പോലത്തെ ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ബാങ്കിൽ പോയിട്ട് അവരുടെ പേരിൽ ഡ്രാഫ്റ്റ് ആയിട്ട് എടുത്തിട്ട് ആ ഡ്രാഫ്റ്റാണ് ഞാൻ ഫൈനലി, അതായത് കാറ് നമ്മൾ മേടിക്കുന്ന അന്ന് മാത്രമാണ് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതിന് മുന്നേ നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ പേ ചെയ്തതും ആ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത എമൗണ്ടും ഞാൻ ട്രാൻസ്ഫറാണ് ചെയ്തത്. ഇൻട്രാക്ട് ട്രാൻസ്ഫർ വഴിയാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ നമ്മൾ ന്യൂ കമറൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ചെറിയ ബഡ്ജറ്റിലൊക്കെ കാറ് നോക്കുമ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി നമ്മൾ ചിലപ്പോൾ ക്യാഷായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഓഫർ തരാം എന്നൊക്കെ പറയാൻ സാധാരണ പറയാറുണ്ട്. അവർക്ക് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പറയുന്നതായിരിക്കും, എനിക്കറിയില്ല. കുറച്ച് ക്യാഷായിട്ട് തരാം എന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലവർ. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നില്ല. പുള്ളി ഫുള്ളായിട്ട് ഡ്രാഫ്റ്റ് ആയിട്ട് മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്തെങ്കിലുമുണ്ടോ വെച്ചാൽ നാളെ എങ്ങനെ എന്തെങ്കിലും ഒരു വണ്ടിക്ക് ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിൽ പോലും എത്രയോ ഒരു ഒണ്ടാറിയോ പ്രൊവിൻസിലെ ലീഗലി നിയമം അനുസരിച്ച് ലീഗലായിട്ട് നമുക്ക് എത്രയോ ദിവസം വരെ ആ ഡീലർ ഇതിന് എന്തോ ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്യണം, എന്തോ സംഭവം ഉണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രൂഫ് കാണിക്കാനായിട്ട് നമുക്ക് ആകെ ഉള്ളത് ആ ബാങ്കിൽ ഡ്രാഫ്റ്റ് കൊടുത്തായിരിക്കും. അപ്പോൾ നമ്മൾ ബൈ ക്യാഷായിട്ട് അവർ ഹാൻഡ് ക്യാഷായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടെന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഇപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്നാണെന്ന് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ യൂസ്ഡ് കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീലർഷിപ്പ് തന്നെ രണ്ട് രീതിയിലുള്ള ഡീലർഷിപ്പുകളുണ്ട്. ചില ഡീലർഷിപ്പ് ചെറിയ ഡീലർഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അതായത് പ്രീ സർട്ടിഫൈഡ് കാറുകളായിരിക്കില്ല അവർ, ആ കാറ് എടുത്തിട്ട് അവർ അങ്ങനെ തന്നെ ചെയ്തിരിക്കും. ചിലവർ അത് ആസ് ഈസ് വിൽക്കും, നമുക്ക് വേണമെങ്കിൽ സേഫ്റ്റി ചെയ്യാമെന്നുള്ള രീതിയിൽ. ചില ആൾക്കാർ അത് അങ്ങനെ ആയിരിക്കില്ല, അതായത് വെറുതെ എടുത്തിടും. നമ്മൾ കാർ എടുത്ത് നമ്മൾ അഡ്വാൻസ് കൊടുക്കുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ചെയ്ത് അവർ തന്നെ ചെയ്തു തരും. പക്ഷേ വലിയ വലിയ ഷോറൂംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മെയിനായിട്ട് അവർ തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതായത് പ്രീ ആയിട്ട് തന്നെ സർട്ടിഫിക്കേഷൻ ചെയ്തു വെച്ചായിരിക്കുന്ന കാറുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലുള്ള സർട്ടിഫിക്കേഷനെ പറ്റി നോക്കുമ്പോൾ നമ്മൾ അത് സർട്ടിഫൈഡ് ആയിട്ട് അവർ തരുമില്ലോ എന്നുള്ളത് മാത്രം നമ്മൾ ചോദിച്ചാൽ മതി. ചിലർ പറയും നമ്മുടെ കയ്യിൽ നിന്ന് ചില ഡീലർഷിപ്പൊക്കെ ആണെങ്കിലും അവർ പറയും ഇതിൻ്റെ പുറമെ നമ്മൾ മേടിക്കുന്ന കാശിനും പുറമെ 699 അല്ലെങ്കിൽ 799 ഒക്കെ എക്സ്ട്രാ അവർ ചാർജ് ചെയ്യും സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ചെയ്യണേന്. ചില അതിപ്പോൾ എൻ്റെ ഇതിന് അവർ ആ കാറിൻ്റെ ആ പറഞ്ഞ പ്രൈസിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നു, എനിക്ക് എക്സ്ട്രാ ആയിട്ട് അവർ ചാർജ് ചെയ്തില്ല. എല്ലാം ഉൾപ്പെടെയാണ് അവർ ആ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായത് നമ്മളോട്. പിന്നെ നമ്മൾ നോക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ആ കാറിനകത്ത് സെക്കൻഡ് യൂസ്ഡ് കാറാണെങ്കിലും ആ കാറിനകത്ത് എല്ലാ കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ ആ കാര്യമൊക്കെ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് റിവേഴ്സ് ക്യാമറ, അതേപോലെ
ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഓട്ടോ ഓട്ടോ അല്ലെങ്കിൽ കാർപ്ലേ ഒക്കെ ഉള്ള സിസ്റ്റം ഉള്ള കാറുകളാണോ അങ്ങനെയുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ചില കാറുകൾക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വിൻഡോ ടയേഴ്സൊക്കെ അവർ എക്സ്ട്രാ അവരുടെ കയ്യിൽ വെച്ചാൽ തന്നെ അവർക്കത് ഒരു ബാധ്യതയാണ്. അത് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല. ചിലർ അത് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കും, ചിലർ ആ കാറ് കൂടെ തന്നെ തരും. ചില ഡീലർഷിപ്പ് വഴി എടുത്താലും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പ്രൈവറ്റ് പാർട്ടികളായിട്ട് നമ്മൾ നേരിട്ട് എടുക്കുമ്പോൾ വിൽക്കപ്പോഴും തന്നെ അത് ഈ കാറിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന വിൻഡോ ടയേഴ്സും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരു എന്താ പറയുക, അത് അവർ അതിനെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടേക്ക് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും കാർ എടുക്കാനായിട്ട് പോകുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണ്. അതായത് നിങ്ങൾ പോയി നിങ്ങൾ കാറൊക്കെ നിങ്ങൾക്കൊന്ന് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അഡ്വാൻസ് കൊടുക്കാതെ ആ കാറ് വിൽക്കപ്പോഴും അങ്ങനെ കേസിൽ അവിടെ തന്നെ ഉണ്ടാവും. ചില കേസിലൊക്കെ നമുക്ക് മിസ്സാവും, പക്ഷേ അത് അങ്ങനെ മിസ്സാവണമെന്നല്ലാതെ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക അത്രയേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ആ കാർ ഇഷ്ടപ്പെട്ടു നമുക്കത് തന്നെ വേണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചാടിക്കയറി അഡ്വാൻസ് കൊടുക്കാതെ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതായിരിക്കും. ഒരു മെക്കാനിക്കിനെ കൊണ്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. മെക്കാനിക്കിനെ കൊണ്ട് പോയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മേടിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ മെക്കാനിക്കിൻ്റെ അവൈലബിലിറ്റി എന്തെങ്കിലും കിട്ടാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരു ഫ്രണ്ടിനെ അത്യാവശ്യം വണ്ടിയൊക്കെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഏതെങ്കിലും ഫ്രണ്ടിനെ കൊണ്ട് പോയിട്ടൊന്ന് ഓടിപ്പിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ചില ആൾക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ലാത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാതെ ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ചില ഡീലർഷിപ്പൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ വാറണ്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ 30 ഡേയ്സോ അല്ലെങ്കിൽ 6 മന്ത്സൊക്കെ വാറണ്ടി ഉണ്ടാവും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് തരുന്നുണ്ടാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ എടുക്കാൻ പറ്റും. കാരണം നമ്മൾ എടുത്തിട്ടാണെങ്കിലും മേജറായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് മാത്രം നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ചെറിയൊരു തട്ടിൽ മുട്ടലൊന്നും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ സ്ക്രാച്ചസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉള്ള കാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഇഷ്യൂ നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ എഞ്ചിൻ ഫെയിലിയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ വാറണ്ടിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവർ അത് ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺ എടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യം എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളൊരു എഗ്രിമെൻറ്റ് അതിൻ്റെ കൂടെ ഉണ്ടാവും ഈ പറയുന്ന വാറണ്ടിയിലുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ എടുത്ത സ്ഥലത്തു നിന്ന് അവരെനിക്ക് ഒരു 1 മന്ത് അങ്ങനെയുള്ള ഒരു വാറണ്ടി തന്നിരുന്നു. 1 മന്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് എപ്പോഴേലും ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചിട്ട് തിരിച്ച് അവിടെ കൊണ്ട് ചെന്ന് അവരുടെ അടുത്ത് പറയാമല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരത് ചെയ്തു തരും എന്നുള്ള ഒരു ക്ലോസ് നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യം നിങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് ആണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ പറയാനുള്ളത് അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. അഡ്വാൻസ് പേയ്മെൻറ്റ് സാധാരണ ഒരു $500 ഒക്കെയാണ് സാധാരണ യൂസ്ഡ് കാറിനൊക്കെ അവർ മേടിക്കാറുള്ളത്. ഡീലർഷിപ്പൊക്കെ ആണെങ്കിൽ $500 ആണ് മേടിക്കാറ്. ചില ആൾക്കാർ $1000 ഒക്കെ വരെ ചോദിക്കാറുണ്ട് അഡ്വാൻസ്. അഡ്വാൻസ് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാ കാര്യവും വണ്ടിയുടെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. അതേപോലെ സെക്കൻഡ് ഒപ്പീനിയനും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കുക. അല്ലാതെ ചാടിക്കയറി അഡ്വാൻസ് കൊടുക്കരുത്. അവർ നമ്മളിപ്പോൾ ഡീലർഷിപ്പിലൊക്കെ ആണെങ്കിൽ അവിടെയും സെയിൽസ് പേഴ്സൺസ് ഉണ്ടാവും. യൂസ് കാർസിനാണെങ്കിൽ പോലും സെയിൽസ് പേഴ്സൺസ് ഉണ്ടാവും. അവർ നമ്മളെങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്ത് ഈ കാർ എടുപ്പിക്കാനായിട്ടാണ് നോക്കുക. കാരണം അവർക്ക് അവരെ ടാർഗറ്റ് തേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ടാണ് അവർ മാക്സിമം ആ ഡീൽ എടുക്കാനായിട്ടാണ് അവർ ശ്രമിക്കുകയുള്ളൂ. അവർ നമ്മുടെ സൈഡിൽ നിന്ന് പറയുവാണ് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ള കാറുകൾ ആണെങ്കിൽ ഇത് എഗ്രി ചെയ്യില്ല, നല്ല കാറാണ്, ഒരു പ്രശ്നമില്ലാത്തതാണ്, അങ്ങനെയുള്ള രീതിയിലാണ് അവർ ഫുള്ള് സംസാരിക്കുകയുള്ളു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു സെയിൽസ് പേഴ്സണിൻ്റെ രീതിയിൽ നിന്നുള്ള വാക്കുകളിൽ വിശ്വസിച്ച് മാത്രം അഡ്വാൻസ് കൊടുക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സെക്കൻഡ് ഒപ്പീനിയനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് ഇത് മാർക്കറ്റിന് പറ്റിയൊരു വാല്യൂ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ട ആ ഒരു കാറിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അഡ്വാൻസ് പേയ്മെൻറ്റിലേക്കൊക്കെ നിങ്ങൾ പോകുക. ഇനി പറയുന്നത് നിങ്ങൾ കാറ് മേടിക്കും, നിങ്ങൾ അതിനകത്ത് ഞാൻ ചെക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമ്മൾ ബോഡി ഫുള്ളൊന്ന് ജസ്റ്റ് നോക്കുക, സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കേണ്ടതില്ല. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക, നോക്കിയത് മനസ്സിലാക്കി വയ്ക്കുക, അത് അവരോട് പറയുക ഇങ്ങനെയുള്ള സ്ക്രാച്ചസ് ഉണ്ട് എന്ന് പറയുക, അത്രയേ ഉള്ളൂ. ഇനി അത് എന്തെങ്കിലും പോളിഷ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് എന്തെങ്കിലും ചെയ്ത് ചില ഡീലർഷിപ്പൊക്കെ അവർക്കാർ തരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് അവരത് റെഡി ആക്കി തരും. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി മാത്രം അതൊന്ന് മെൻഷൻ ചെയ്യുന്നതും നോക്കുന്നതും കാര്യങ്ങളെല്ലാം നല്ലതായിരിക്കും. പിന്നെ ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ വണ്ടിയുടെ ഫുൾ ബോഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ കോർണറിലൊക്കെ ബമ്പറും പിന്നെ അതിൻ്റെ ബോഡി തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബാക്കിലെ പാർട്സ് തമ്മിൽ ഓരോ പാർട്സ് തമ്മിൽ എന്തെങ്കിലും
അലൈൻമെന്റിന്റെ ഗ്യാപ്പുകൾ എന്തെങ്കിലും വന്നിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെയിന്റ് ഒക്കെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അതിന്റെ ഒറിജിനൽ പാർട്സ് എല്ലാം ഇട്ടേക്കുന്നെങ്കിൽ അതിന്റെ ചെറിയ എന്തെങ്കിലും പെയിന്റ് വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നതും ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും ബോഡിയുടെ ഫുള്ളായിട്ട്. പിന്നെ നോക്കേണ്ടത് ടയറാണ്. ടയറുകൾ നമ്മൾ വണ്ടി ഏതായാലും യൂസ് കാർ എടുക്കുന്നത്, അപ്പോൾ നല്ല ടയർ ഉള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഒന്നും ഇത് മാറ്റേണ്ട വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയറും ഏത് നല്ല കമ്പനിയുടെ ടയറാണെന്നുള്ളതും അതേപോലെ തന്നെ ടയറിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ നോക്കുക. ടയറിൻ്റെ ആ കട്ടയുള്ള ഭാഗത്ത് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കണം. അത് അതിൻ്റെ അകത്തൊരു കട്ടയുടെ ഇത് കൂടാതെ ഒരു ചെറിയൊരു ഒരു സാധനം ഒരു ബുഷ് പോലത്തെ സാധനം നിൽക്കുന്നുണ്ട്, അത് എന്തോരം പോയിട്ടുണ്ട് എന്നുള്ളത് തേഞ്ഞ് പോയിട്ടുണ്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് മാത്രം എടുക്കുക. പിന്നെ അതേപോലെ ടയറ് ഇങ്ങനെ പിരിഞ്ഞ് പോയിട്ടുണ്ടോ, അതായത് വിള്ളൽ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഒരു ചെറിയ വിള്ളലൊന്നും പ്രശ്നമില്ല, മേജറായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്ന രീതിയിലായി ചിലപ്പോൾ നല്ല കട്ടുണ്ടാവും, പക്ഷേ അത് പൊടിഞ്ഞ് പോകുന്ന രീതിയിലിരിക്കണമാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാതെ ഇട്ടേണ കാറാണെന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ടയറിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫ്ലൂയിഡ്സൊക്കെ ജസ്റ്റ് എൻജിൻ ഓയിൽ അതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താ പറയുക അവർ തരുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ചെയ്ത് തരില്ല, അതിൻ്റെ ചെക്ക് ചെയ്ത് അതിനെപ്പറ്റി ഒന്ന് അതായത് സർട്ടിഫിക്കേഷൻ ചെയ്ത് തരുമ്പോൾ ഇതെല്ലാം വേണമെന്നാണ്, പക്ഷേ ഇത് അത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കുന്നതും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാനെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിരുന്നു അതിൻ്റെ പ്രത്യേകിച്ച് എൻജിൻ ഓയിലൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് എത്രമാത്രം പഴയതാണ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അതേപോലെ തന്നെ എനിക്ക് അവരൊരു ഓഫർ പോലെ പറഞ്ഞിരുന്നു, ഞാൻ വണ്ടി എടുത്ത സമയത്ത് അവരെനിക്ക് വണ്ടി തരുന്ന ദിവസം എനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാണ് അവർ തന്നത്. അതേപോലെ അവർ പറഞ്ഞിരുന്നു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ അവർ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് എൻജിൻ ഓയിൽ അവർ ചേഞ്ച് ചെയ്താണ് തന്നെയാണ്, സോറി ടോപ്പപ്പ് ചെയ്യാനായിട്ട് 1000 കിലോമീറ്റർ കഴിയുമ്പോൾ കൊണ്ടുപോരേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോന്നോ അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ്സൊക്കെ അവർ ചേഞ്ച് ചെയ്യൂലേ എന്ന് ഒന്ന് ചോദിച്ച് ഉറപ്പ് വരുന്നത് നല്ലതായിരിക്കേണ്ടത്. ബ്രേക്ക് കാര്യങ്ങളൊക്കെ ബ്രേക്കിൻ്റെ പാഡൊക്കെ എന്തോരം തേഞ്ഞിട്ടുണ്ട്, ഒത്തിരിയൊക്കെ ഒരുവിധം വണ്ടികളിലെല്ലാം ബ്രേക്ക് പാഡിൻ്റെ അല്ല ബ്രേക്കിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ അവിടെ ഒക്കെ കുറച്ച് റസ്റ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അല്ലാതെ ഒത്തിരി റസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അടിഭാഗം ഒന്ന് വണ്ടിയുടെ അടിഭാഗമൊക്കെ ചെക്ക് ചെയ്യണം. അതേപോലെ ബ്രേക്ക് പാഡ് എന്തോരം തീരാറായതാണോ അതൊരു കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ആണോ പോയിട്ടുള്ളൂ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. തീരാറായതാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വരും ആ മോഡലിൽ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഒന്ന് നോക്കി വെച്ചിട്ട് മാത്രം ലാസ്റ്റ് ഫൈനൽ ഇതിലേക്ക് പോവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ. പിന്നെ നോക്കേണ്ടത് ACയുടെ കാര്യമാണ്, AC വർക്ക് ചെയ്യുന്നുണ്ടോ അതേപോലെ ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യമൊക്കെ മെയിനായിട്ട് നോക്കണം. ഓടിച്ച് എന്തായാലും നോക്കണമല്ലോ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നോക്കുക. വണ്ടി സാധാ റോഡിൽ മാത്രമല്ല ഹൈവേയിലും കയറ്റിയിട്ട് വണ്ടി 100 സ്പീഡിലൊക്കെ പോകുമ്പോൾ വണ്ടിക്ക് വല്ല പാളിച്ചുണ്ടോ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നുണ്ടോ, അതേപോലെ അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ടയറിന് അലൈൻമെൻറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതേപോലെ വണ്ടി ഒന്ന് ഹാൻഡ് ഫ്രീ ആയിട്ട് സാധാ റോഡിലൊന്ന് ഒരു ചെറിയ സ്പീഡിൽ സ്റ്റഡി ആയിട്ട് വണ്ടി പോകുമ്പോൾ ഒന്ന് കൈ വിട്ടിട്ട് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, അപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ടേൺ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ വണ്ടി നിങ്ങൾ 100 സ്പീഡിൽ പോകുമ്പോഴത്തേക്കും അതിൻ്റെ വൈബ്രേഷൻസ് ഉണ്ടോ സൗണ്ട് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്ത് നോക്കണം നല്ല, അതായത് വണ്ടി ഇല്ലാത്ത ഒരു റോഡാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സഡൻ ബ്രേക്കൊക്കെ ഇട്ട് നോക്കുക. അതേപോലെ ഏതെങ്കിലും ഒരു ചെറിയ ഉൾറോഡിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഗട്ടർ പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ മിറേഴ്സൊക്കെ റീപ്ലേസ്ഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മിറേഴ്സിലൊക്കെ ചിലപ്പോൾ ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ഡേറ്റ് ചില എല്ലാ കമ്പനിയുടെ ഇതിനും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, അതൊക്കെ വല്ല ആക്സിഡൻറ്റൊക്കെ പറ്റി റീപ്ലേസ് ചെയ്താണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് വിൻ നമ്പർ. നമ്മൾ ഓരോ കാർ കണ്ടതിന് ശേഷം അവരുടെ വിൻ നമ്പറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വരിക, എന്നിട്ട് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ മാത്രമാണെന്ന് കാർഫാക്സ് റിപ്പോർട്ട് നമുക്ക് ആ വിൻ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറൊക്കെ ആയിട്ട് പരിചയമുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യിക്കാം. ഡീലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക, അതായത് അവരോട് തന്നെ കാർഫാക്സ് റിപ്പോർട്ട് തരാനായിട്ട് ചോദിക്കുക, എന്നിട്ട് അതിനകത്ത് എവിടെയാണ് ഇതിൻ്റെ സർവീസൊക്കെ ചെയ്തേണമെന്നുള്ള ഹിസ്റ്ററിയൊക്കെ അതിനകത്ത് ഉണ്ടാവും. അതൊക്കെ സർവീസ് സെൻറ്ററിൽ തന്നെയാണ് ചെയ്തതെങ്കിൽ അവർ നന്നായിട്ട് വണ്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാന്ന് നമുക്ക് വിചാരിക്കാം. അതേപോലെ തന്നെ എത്ര കിലോമീറ്ററാണ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തേണേ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ വണ്ടി അതായത് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള വണ്ടിയാണ് വണ്ടിയുടെ ഹിസ്റ്ററി നോക്കുക.
ഏതൊക്കെ പ്രൊവിൻസിലൂടെ കടന്നു പോയിട്ടുള്ള വണ്ടിയാണ്, വണ്ടിയുടെ ഒറിജിനൽ എവിടെയാണെന്ന് നോക്കുക, വണ്ടി എവിടെ നിന്നാണ് സെയിലായത് നോക്കുക, അതേപോലെ വണ്ടിയുടെ കിലോമീറ്ററും കാര്യങ്ങളും ആക്സിഡൻസ് ഒന്നും ഇല്ല എന്നുള്ളത് അതിനകത്ത് നോക്കിയിട്ട് നമ്മൾ ഉറപ്പ് വരുത്തുക. അതിന് യൂസ് ചെയ്യുന്ന നമ്പറാണ് വിൻ നമ്പർ. അതും കാർഫാക്സ് റിപ്പോർട്ടിൽ തന്നെയാണ് വിൻ നമ്പറും, നമ്മുടെ വണ്ടിയിലുള്ള വിൻ നമ്പറും സെയിം ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ ഈ പറഞ്ഞ കാർഫാക്സിൻ്റെ റിപ്പോർട്ടോ ഒരു കോപ്പി നിങ്ങൾ വണ്ടി മേടിക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ വെക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാർ മേടിക്കാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചത്. ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുള്ള എനിക്ക് തോന്നാത്ത ചില എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻസായിട്ട് നിങ്ങൾ ഇടുക. അപ്പോൾ മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാർ എടുക്കുക. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ ഒരു ഭാഗ്യം പോലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നും നോക്കാതിരിക്കുന്നവർക്ക് ഒരു കാറ് ഒരു പ്രശ്നമില്ലാതെ ചിലപ്പോൾ വർഷങ്ങളോളം ഓടുന്നുണ്ടാവും. ചിലപ്പോൾ ഇതെല്ലാം നോക്കിയെടുത്തിട്ട് ചിലപ്പോൾ കുറച്ച് കളയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പണി കിട്ടുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം ഇതാണ്. പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു എറർ ആണെങ്കിൽ നമ്മൾ അന്ന് നോക്കിയെടുത്ത് നമ്മൾക്ക് ഒരു നിരാശ ഉണ്ടാവുമല്ലോ, പിന്നെ നമുക്കന്ന് നോക്കിയെടുത്താൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര ആഗ്രഹിച്ചിട്ട് മേടിക്കുന്ന ഒരു ഇതായിരിക്കും കാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു യൂസ് കാറാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചതി പറ്റാതിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് നമ്മളെടുക്കുന്ന ഏത് ഡീലർഷിപ്പ് കാര്യങ്ങളൊക്കെ അവരുടെ ഈ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. ഞാൻ അങ്ങനെയുള്ള കാര്യമൊക്കെ നോക്കിയിരുന്നു. കാരണം ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് അവർ നല്ല ആൾക്കാരാണെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ. അതേപോലെ അവരുടെ ഗൂഗിൾ റിവ്യൂസ്, അതേപോലെ ഏത് ഏരിയയിലാണ്, ഇപ്പോൾ ഈ ബ്രാഹ്മട്ടുള്ള ഏരിയയിൽ തന്നെ കുറേ എന്താ പറയുക ഒറിജിൻ പഞ്ചാബീസ് ഒറിജിൻ ഉള്ള ആൾക്കാർ കുറേ പേരൊക്കെ ഇങ്ങനെ നടത്തുന്ന ഒരുപാട് ഫ്രോഡായിട്ടുള്ള ഇത് പഞ്ചാബീസ് മാത്രമല്ല വേറെയും ആൾക്കാരുണ്ട്. വേറെ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ വേറെ പാകിസ്ഥാനീസ് ഒറിജിൻ ഉള്ളവർ അല്ലെങ്കിൽ അറബി ഒറിജിൻ ഉള്ളവരൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ, അതായത് ഈവൻ ഈ കൺട്രീസിലുള്ളവരും ചെയ്യുന്നുണ്ടാവും. പക്ഷേ കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാർ നടത്തുന്ന പ്രൈവറ്റ് ഡീലർഷിപ്പിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഫ്രോഡ് നടന്നതായിട്ടും മോഷ്ടിച്ച കാറുകൾ ചെയ്തിട്ടുള്ള പാർട്സ് വെച്ചിട്ടുള്ള എന്തൊക്കെയോ ഫ്രോഡ്സ് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് കാശ് പോയിട്ടുണ്ട്, അങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഡീലർഷിപ്പ്, അപ്പോൾ ഞാൻ എടുത്ത ബ്രാംപ്ടൺ എന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ഇത്ര ഇഷ്യൂ ബ്രാംപ്ടണെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എടുത്തത് ബ്രാംപ്ടണിൽ നിന്നാണ്, ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ആ ഡീലറുടെ റിവ്യൂവും കാര്യങ്ങളും, അയാൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് അയാൾ ഒരു ലേഡിക്ക് കാറ് വിൽക്കുന്നത് ഞാൻ കണ്ടാണ്, യൂസ്ഡ് കാർ. അപ്പോൾ അവരായിട്ട് ഡീൽ ചെയ്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ശരിക്ക്. അങ്ങനെ എന്നിട്ട് ഞാൻ ഗൂഗിൾ റിവ്യൂ ഒക്കെ ഡീറ്റെയിലായിട്ട് വായിച്ച് അങ്ങനെയാണ് ഞാൻ അവരുടെ അടുത്ത് തന്നെ എടുക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കാർ എടുക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കാർ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഉടനെ തന്നെ ഒരു കാർ സ്വന്തമാക്കാനായിട്ട് കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.